മാന്യ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് റീജിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും രീതിയിൽ പഠിക്കാനോ പഠിപ്പിക്കാനോ മറ്റേതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തികളെയാണ്. ഒന്ന്, REC ക്യാൻറ്റീൻ നടത്തിയിരുന്ന വിജയനും രണ്ടാമത് REC പുറകിൽ ചായക്കട നടത്തിയിരുന്ന പാപ്പച്ചനും. ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഒന്ന് തന്നെ, അന്നദാനം മഹാദാനം. അത് തന്നെ ദാനം അല്ലെന്ന് മാത്രം വളരെ ന്യായമായ പണം വാങ്ങിക്കൊണ്ട് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ആദ്യം നമുക്ക് ക്യാൻറ്റീൻ വിജയനെ പരിചയപ്പെടാം. റീജിയൻ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ ഏകദേശം 1961 തോന്നുന്നു, ഒരു ദിവസം അന്നത്തെ പ്രിൻസിപ്പാൾ ഡോക്ടർ എം വി കേശവറാവു വിജയനെ വിളിപ്പിച്ചു. ചോദിച്ചു, നിങ്ങൾക്ക് ചായയും ഊണും എത്ര പൈസയ്ക്ക് കുട്ടികൾക്കും സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും? വിജയൻ പറഞ്ഞു, 10 പൈസയ്ക്ക് ചായയും 1 രൂപയ്ക്ക് ഊണും. പ്രിൻസിപ്പൽ 15 പൈസയെങ്കിലും ഉപദേശിച്ചപ്പോഴാണ് വിജയൻ ഇങ്ങനെ പറഞ്ഞത്. ക്യാൻറ്റീൻ കോൺട്രാക്ട് വിജയന് തന്നെ കിട്ടി. അദ്ദേഹം ആദ്യമൊക്കെ സസ്യാഹാരം മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ, പിന്നീട് മാംസാഹാരവും ഒരു ബേക്കറി വിഭാഗവും തുടങ്ങി. ഇടയ്ക്ക് ഏതാനും വർഷങ്ങളൊഴികെ ക്യാൻറ്റീൻ പ്രവർത്തിപ്പിച്ചു വന്നിരുന്ന ശ്രീ പി വിജയൻ തന്നെ ക്യാൻറ്റീൻ വിജയൻ തന്നെയായിരുന്നു. ഞാൻ ജോലിയിൽ പ്രവേശിച്ച കാലം, അതായത് 1969 മുതൽ, വിജയനെ ഏകദേശം ഒരുപോലെ തന്നെ കാണുന്നു. 50 വർഷമായി. അന്നും ഇന്നും ഒരു ചെറു പുഞ്ചിരിയോടെ, പ്രേം നസീർ മാതൃകയിൽ ഒരു ചെറിയ മീശയുമായി, ഞങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറായി അദ്ദേഹം മിക്കവാറും സമയം ക്യാൻറ്റീനിൽ തന്നെ ഉണ്ടാവും. ആദ്യകാലത്ത് കെട്ടിടത്തിൽ അത്ര സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പനയോല കൊണ്ട് നിർമ്മിച്ച ഒരു ചെറ്റുകുടിൽ മുമ്പിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ക്യാൻറ്റീൻ കെട്ടിടം താഴെ മുകളിലുമായി 2 വിങ്ങുകളും ചേർത്ത് വിപുലമാക്കിയപ്പോൾ താൽക്കാലിക ഷെഡ് പൊടിച്ചു കളഞ്ഞു. ഇടയ്ക്ക് കുറച്ചാൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും കുറച്ചാൾ നഗരത്തിൽ രാധ തിയേറ്ററിൻ്റെ അടുത്ത് ഷാലിമാർ എന്ന പേരിൽ ഹോട്ടൽ നടത്താനും പ്രൊവിഡൻസ് കോളേജിൽ ക്യാൻറ്റീൻ നടത്താൻ പോയപ്പോഴും വിജയൻ REC കുട്ടികളെയും ജോലിക്കാരെയും പൂർണ്ണമായും മറന്നില്ല. ഭരണസമിതി തിരിച്ചു വിളിച്ചപ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്തു. കോളേജ് നിർദ്ദേശിക്കുന്ന വിലയ്ക്ക് ചായയും ഊണും ചെറു പലഹാരങ്ങളും വിൽക്കണമെന്നാണ് നിബന്ധന. മത്സ്യം, മാംസം, മധുര പലഹാരങ്ങൾ എന്നിവയുടെ വിലയിൽ അത്ര കടുംപിടുത്തമില്ലെന്ന് തോന്നും. എന്നാലും പച്ചക്കറിക്കും മറ്റും ഇത്രമാത്രം വിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്ന ഇക്കാലം അത്രയും ആരെക്കൊണ്ടും ചീത്ത പറയിക്കാതെ ഭക്ഷണം കൊടുക്കുന്ന വിജയനെ അഭിനന്ദിക്കാതെ വയ്യ. വിജയൻ ഒരിക്കലും മോശമായ ഭക്ഷണം വിൽക്കാറില്ല. അദ്ദേഹം കൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് ഒരിക്കലും ആർക്കും ഭക്ഷ്യവിധ വിഷബാധയും ഈ 50-ലധികം വർഷമായി ഉണ്ടായിട്ടില്ല. അയാളുടെ സഹായിയായി പ്രവർത്തിച്ച് പലരെയും അയാൾ കൈപിടിച്ച് നല്ല ജോലിയിൽ കയറ്റിവിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേപ്പാളികളാണ് സഹായികൾ. മര്യാദയില്ലാതെ വൃത്തിയില്ലാതെ കാണുന്ന ഒരാളെ പോലും വിജയൻ അവിടെ പഠിക്കു നിർത്തിയതായി അറിയില്ല. അല്പം മര്യാദ കുറവെന്ന് തോന്നിയാൽ അവനെ ഉടൻ തന്നെ പുറത്താക്കിയിരിക്കും. പലപ്പോഴും ഇവർക്ക് കിട്ടുന്ന പാർട്ടിയോ സദ്യയോ ആണ് അല്പം ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നത്. അതും ചിലപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്കായി പോകും, ബാക്കിയാണ് വീണ് കിട്ടുന്നത്. അടുത്ത് മണാശ്ശേരിയിലൊരു കൺവെൻഷൻ കേന്ദ്രവും മറ്റും ആയപ്പോൾ സർക്കാരങ്ങളും കുറഞ്ഞു. മുക്കത്ത് നിന്ന് മാറി കാരന്തൂർ താമസമാക്കിയപ്പോഴും മകളിൽ ഒരാൾ കാറ്ററിംഗ് ടെക്നോളജി പഠിച്ച് പൂർത്തിയാക്കിയിട്ട് വിജയൻ തൻ്റെ നല്ല രീതികൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. 25 വർഷം കഴിഞ്ഞ് രജത് ജൂബിലി പുനസമാഗമത്തിന് REC എത്തുന്ന എല്ലാവരും ആദ്യം കാണാനെത്തുന്ന വിജയനെ തന്നെ. വിജയൻ അത്രമാത്രം REC വാസികളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലകൾ വഴി വായിൽ കൂടിയാണെന്ന് സ്ത്രീകളോട് ഉപദേശിക്കുമ്പോൾ വിജയനെ കൂടി അതിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പറയും. തീർച്ചയായും ക്യാമ്പസിൽ സിനിമ പിടിക്കാൻ വരുന്നവരെ സഹായിക്കാൻ വിജയൻ മുമ്പിൽ തന്നെ ഉണ്ടാവും. കാറ്റത്തെ കിളിക്കൂടും മറ്റും പിടിച്ചപ്പോൾ വിജയനായിരുന്നു അവർക്ക് സഹായം. KTCയുടെ പല ചിത്രങ്ങളും REC ഫിലിം ചെയ്തപ്പോൾ വിജയൻ തന്ന ചെയ്ത സഹായങ്ങൾ അവരൊക്കെ വന്നാലും ഞങ്ങൾ കണ്ടതാണ്. ഇനി നമുക്ക് പാപ്പച്ചനെ പരിചയപ്പെടാം. REC പുറകിൽ അന്നത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കോളേജിൽ തൊട്ടുപുറയിലുണ്ടായിരുന്ന പാപ്പച്ചൻ്റെ ചായക്കട. ഇപ്പോൾ പാപ്പച്ചൻ്റെ കട ഇരിക്കുന്ന സ്ഥലത്തല്ലത്. കോളേജിലെ പടിഞ്ഞാറേ ഗേറ്റിനടുത്ത് തൊട്ടടുത്ത് ഒരു ഓലപ്പുരയിലായിരുന്നു കട. ചാണകം വഴിയ നല്ല ഒന്നാന്തരം തറ, പനയോല കൊണ്ട് മേൽപ്പുര കെട്ടി, തെങ്ങോല കൊണ്ട് ചുറ്റും മറിച്ച് നല്ല രീതിയിൽ വായുസഞ്ചാരമുള്ള രീതിയിൽ ഉണ്ടാക്കിയത്. കിണറ്റുവെള്ളമാണ് ഉപയോഗിക്കുന്നത്, കണ്ണീർ പോലെ തെളിഞ്ഞ വെള്ളം. പാപ്പച്ചൻ ബുദ്ധിയുടെ കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. അവിടെ വരുന്ന കുട്ടികൾ പോലും മാന്യമായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. ഡെസ്കിൽ കൊട്ടി താളം പിടിക്കാനോ ചിത്രം വരയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. പാപ്പച്ചനും തെക്ക് കൊല്ലത്തിനടുത്ത് നിന്ന് ഒന്നായിരുന്നു. വീട്ടിലല്പം വിപ്ലവം ഉണ്ടാക്കി പോകുന്നതായിരുന്നു എന്നാണ് കേട്ടത്. താൻ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കാതിരുന്നപ്പോൾ പ്രതിഷേധിച്ച് പുറപ്പെട്ട് കോഴിക്കോട്ട് എത്തിയായിരുന്നു. ചാത്തമംഗലത്ത് വന്ന് രാഘവൻ എന്ന നാട്ടുകാരൻ്റെ അച്ഛൻ ദാമുവേട്ടൻ്റെ സഹായത്തോടെ ചായക്കട ഇട്ടത്. രാഘവനും സഹായത്തിന് കൂടി. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പാപ്പച്ചൻ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ച് മലബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നറിഞ്ഞു. പാപ്പച്ചൻ്റെ കടയിലെ ഭക്ഷണം അവിടുത്തെ വൃത്തി പോലെ തന്നെ പ്രസിദ്ധമാണ്. ചായയുടെ കടുപ്പവും മധുരവും ഒരിക്കൽ പറഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിത്തരും. രണ്ടാമതൊരു പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. ഉച്ചഭക്ഷണം ആവശ്യമുള്ളവർ മുൻകൂട്ടി പറയണം. സസ്യാഹാരം മാത്രമേ കിട്ടൂ. നല്ല പുഞ്ചേരി പാകമായ
വേവിച്ച് സാമ്പാറും തോരനും അവിയലും അച്ചാറും മോരുകറിയും ഉണ്ടാവും. ഒരു പപ്പടവും പപ്പടവും. ചോറ് ആവശ്യത്തിന് തന്നെ കഴിക്കാം. തൈര് വേണ്ടവർ പറയണം. ആവശ്യമനുസരിച്ച് ഓരോരുത്തർക്കും കുപ്പി ഗ്ലാസ്സിൽ തൈര് പ്രത്യേകം തയ്യാറാക്കി അലമാരയിൽ അടച്ചു വെച്ചേക്കും. ഉച്ചയ്ക്ക് 1:30 ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കണമെന്ന് നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ കിട്ടുകയില്ല. ഇത്രയൊക്കെ നിബന്ധന ഉണ്ടായിരുന്നെങ്കിലും ബാപ്പച്ചൻ ആകാവുന്നത്ര ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വലിയ ലാഭമൊന്നും ഉണ്ടാക്കിയതായി അറിയില്ല. നഷ്ടമുണ്ടായാലും പതിവാരെ വെറുപ്പിക്കുന്ന ഒരു കാര്യവും ബാപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല. ഇപ്പോൾ പ്രായമായി കട പൂർണ്ണമായി നിർത്തിയിട്ടില്ല എന്ന് മാത്രം. സാമ്പത്തികമായി അത്ര സുരക്ഷിതമല്ല എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആർഇസിയിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അധ്യാപകേതര ജീവനക്കാർക്കും നല്ല ഭക്ഷണം മാത്രമാണ് ഈ രണ്ട് മഹത് വ്യക്തികൾക്ക് എൻ്റെ വ്യക്തിപരമായ സ്നേഹാദരങ്ങളും അഭിവാദ്യങ്ങളും.